നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞേ? ഹോംവർക്ക് അല്ല, എന്ത് പറഞ്ഞു? വേർഡ് പ്രോബ്ലംസ് ഫോം ചെയ്യാൻ പഠിച്ചില്ലേ? വേർഡ് പ്രോബ്ലംസ് അല്ലേ. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് തന്നാൽ, അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് തന്നാൽ, സോറി ആഡ് ചെയ്ത് തന്നാല് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ. അതിന് ഞാൻ തന്ന എക്സാമ്പിൾ നിങ്ങള് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവുന്നത് പോലെ ചെയ്തിട്ടുണ്ട്. ഇനി ആ ടെക്സ്റ്റിലെ പേജ് നമ്പർ 87 ഒന്ന് എടുത്തേ. പേജ് നമ്പർ 87, അതിൽ എക്സസൈസ് 2.3 കണ്ടോ? അത് നമ്മള് ക്ലാസ് ചെയ്യാന്നല്ലേ പറഞ്ഞേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 59 + 37. 59 + 37. 59 ഉം 37 ഉം വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും? എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എഡ്വിൻ പറഞ്ഞേ എങ്ങനെ ഉണ്ടാക്കാം. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞേ. ഇൻ എ ഷോപ്പ് ദേർ ആർ 59 ബിഗ് ട്രീസ് ആൻഡ് 37 സ്മോൾ ട്രീസ്. ഇൻ എ ഷോപ്പോ? ബിഗ് ട്രീസ് ഷോപ്പില് ട്രീയോ? ഓ, അങ്ങനെ ചെടിയൊക്കെ വെക്കുന്ന ഷോപ്പിന്റെ കാര്യം. അതിന് ഫ്ലവർ ഷോപ്സ്, അതിന് വേറെ നഴ്സറി എന്നല്ലടാ പറയാ. കേട്ടിട്ടുണ്ടോ? ആ പറഞ്ഞോ. In a school, there are 59 boys and 37 girls. What is the total number of students? Okay. അതും നല്ല question. പിന്നെ വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞേ. വേറെ ആരാ പറയുന്നേ? ആരാ പറയുന്നേ? ഏഞ്ചൽ. ഏഞ്ചൽ എന്തോ പറയുന്നുണ്ടല്ലോ. ക്ലിയർ ആവുന്നില്ല. ഷാബാസ് എന്താ പറയുന്നത്? ക്ലിയർ ആവുന്നില്ല. ബാക്കി ആൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. മുഹമ്മദ് പറ. ഇന്ന കമ്പനി പ്രൊഡ്യൂസ് എത്ര മിസ് നമ്പർ? 59 ഉം 37 ഉം. 37 ലിറ്റർ ഓയിൽ ആൻഡ് and 37 liter so palm oil in english parayili palm oil na palm oil enna parayu english il palm oil enna parayu adu angane enna ah palm oil 37 liter ah ആരോ എനിക്ക് കാണിച്ചു തന്നു ഈ ഓയിലിന്റെ ക്വസ്റ്റ്യൻ.
അല്ല മിസ് ഞാൻ എന്റെ മനസ്സിൽ കണ്ടേനെ. ഓക്കെ മനസ്സിൽ കണ്ടത്. എന്നാലേ ഞാനൊന്ന് പറയട്ടെ. ആ എഡ്വിൻ ഡാ കാണിച്ചിരുന്നു. ഓക്കെ കണ്ടു. ആ എന്താ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റാ? ടേബിൾ, ചെയർ, ബിസ്കറ്റ്സ്, ഗ്ലൂ, ഗ്ലൂ, ഗ്ലൂ. ഓക്കെ ഇന്ന് ചെയർ മാനുഫാക്ചറിംഗ് ഷോപ്പ്, ചെയർ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ്, വുഡിന്റെ ചെയർ ഉണ്ടാക്കുന്ന, അവിടെ സ്റ്റോക്ക് എത്രയുണ്ട്? 59 ചെയർസ് സ്റ്റോക്ക് ഉണ്ട്. അവിടേക്ക് പുതിയത് 37 ചെയർസ് കൂടി പുതിയതായിട്ട് ഉണ്ടാക്കി. ടോട്ടൽ അവിടെ എത്ര ചെയർസ് ഉണ്ട്? അതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതും? ഇത് ആരാ ചെയ്യുന്നേ? ആരാ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നേ? There are 59 chairs. They made 37 new chairs. Now How many chairs are there in all? In a chair making shop, there are 59 chairs in stock. They made 37 new chairs. Now, how many chairs are there in all? A question you can ask. Okay. Okay. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ വാട്സപ്പിൽ ഇട്ടുതരാം കേട്ടോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. നിങ്ങള് അത് പിന്നെ നോക്കിയിട്ട് എഴുതിയാ മതി. ഓക്കെ wait. ഇപ്പോ മിസ് ഗ്രൂപ്പില് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്, ഇപ്പൊ എഴുതിയ ക്വസ്റ്റ്യൻ, അത് നിങ്ങൾ നോക്കി എഴുതാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റോ? എന്താ സെക്കൻഡ് ക്വസ്റ്റ്യൻ? 237 + 429 + 1075 മൂന്നെണ്ണം തന്നിട്ടുണ്ടല്ലോ,
അപ്പൊ നമുക്ക് പോപ്പുലേഷൻ ആയിട്ട് പറയാം അല്ലേ. പോപ്പുലേഷൻ ആയിട്ട് പറഞ്ഞൂടെ മെയിലും ഫീമെയിലും ചിൽഡ്രണും. എന്തൊക്കെയായിട്ട് പറയാത്? ഇൻ എ വില്ലേജ്, ഇൻ എ വില്ലേജ് ദർ ആർ 2,300. ഇൻ എ വില്ലേജ് 237 ദർ ആർ 237 men and then and 429 women and 1,075 children. Find the total number of children. What is the total population of that village. In a village there are 237 men, 429 women and 1,075 children. What is the total population of that village? ഇതും മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടു തരാം കേട്ടോ. നിങ്ങള് ഗ്രൂപ്പില് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ എഴുതിയാ മതി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ. ഇനി മൂന്നാമത്തെ എന്താണ് കൊടുത്തിരിക്കുന്നത്? 1,872 + 732. അതിനെന്തെങ്കിലും ഒരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവിടെ ഒരാള് പറയുന്നുണ്ടേ 1,725 ഇവിടെ ഒരാൾ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഷേബേഴ്സ് നേരത്തെ കൈ കാണിച്ചിട്ടുണ്ടല്ലോ, എന്ത് പറയാനാ? ക്ലിയർ ഇല്ല എന്ന് പറയാനാണോ? അല്ല, എന്താ പറഞ്ഞു? ഫോണില് നോക്കി എഴുതിയാ മതി. ഇപ്പൊ എഴുതിയെടുക്കണം, മിസ് ടൈപ്പ് ചെയ്യുമ്പോ എഴുതിയെടുക്കണമെന്നില്ല. ഓക്കെ, അപ്പൊ ഈ മൂന്ന് നമ്പർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ ഷേബാസ പെട്ടെന്ന്. ആ മൂന്നാമത്തെ അത് പറ്റൂല. എഡ്വിൻ പറയുന്നോ? നോ. ഹന്ന പറയുന്നോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. ദാ ഏബൽ റെഡി ആയിരിക്കുന്നുണ്ട്, ഏബലിനോട് ചോദിക്കാം. എന്താ പറഞ്ഞോ? In a farm, there are 1,872. 80,000. Miss, clear? Yes, I'm going to say. Miss, what are you saying?
പറഞ്ഞോ പറഞ്ഞോ, കേക്കുന്നുണ്ട്? എന്താ ഉള്ളത്? കൗസ് chickens. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്താ കണ്ടുപിടിക്കണ്ടേ? നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പൊ ഇങ്ങനെ വേറെ വേറെ ഐഡിയ വരണം. എന്താ ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യൻ? നമുക്ക് അതൊന്ന് നോക്കാം ട്ടോ, എന്താ പറഞ്ഞേന്ന്. ഇൻ എ ഫാം, ഇൻ എ ഫാം ദേർ ആർ എത്രയാ? 1872 cows, then 610 gooses and 732 chickens and hens madi koligal. Okay, what is the question? Akkumba ingane ekkanam, what is the total number of animals in that farm? In a farm there are 1872 cows, 610 gooses and അയ്യോ ഹെൻസ് വരുമ്പോ ആനിമൽസ് പറയാൻ പറ്റില്ല അല്ലേ. അപ്പൊ ഹെൻസിന് പകരം നമുക്ക് ഇവിടെ ഗോഡ്സ് കൊടുക്കാം. ഹെൻസ് ബേർഡ് അല്ലേ, ഹെൻ ബേർഡ് അല്ലേ. അപ്പൊ ഹെൻസ് വരുമ്പോ ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ 732 ഗോഡ്സ്. വാട്ട് ഇസ് ദി ഗൂസസും പറയാൻ പറ്റില്ലല്ലോ ആനിമൽസ് എന്ന് പറയുമ്പോ. പിഗ് കൊടുക്കാം. ഫാമില് നമ്മള് കൗസിനെയും പിഗിനെയും ഗോട്ടിനെയും വളർത്തുന്നു. ദെൻ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് ആനിമൽസ് ഇൻ ദാറ്റ് ഫാം? ഒരു ഫാമില് 1872 കൗസ് ഉണ്ട്, 610 പിഗ്സ് ഉണ്ട്, പിന്നെ പിന്നെന്താ 732 ഗോഡ്സും ഉണ്ട്. അപ്പൊ എന്ത് വേണം? What is the total number of animals in that firm? Okay, that is a good question. ഇതുപോലെ വേറെ വേറെ ഐഡിയാസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. ഈ ക്വസ്റ്റ്യൻ മിസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടേ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അഞ്ചാമത്തെയും ആറാമത്തെയും ക്വസ്റ്റ്യൻ, നാലാമത്തെ വേണ്ട, നാലാമത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അഞ്ചാമത്തെ ആറാമത്തെ ക്വസ്റ്റ്യൻ കണ്ടോ? അഞ്ചാമത്തെ 748 പ്ലസ് 679, ആറാമത്തെ 546 പ്ലസ് 753 പ്ലസ് 368 കണ്ടോ? ഈ രണ്ട് നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇതുവരെ നമ്മൾ പറയാത്ത എന്തെങ്കിലും തരം ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ഐഡിയ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ട് മിസ്സിന് അയച്ചുതരാം. അതാ ഇന്നത്തെ ഹോംവർക്ക് കേട്ടോ. എക്സസൈസ് 2.3 5 and 6. ഓക്കെ, അപ്പൊ ഇത്ര വരെ പറഞ്ഞതില് 1, 2, 3 ആ മൂന്നെണ്ണത്തിന്റെ ക്വസ്റ്റ്യനും മിസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിയിട്ട് നോട്ടിൽ എഴുതി വെക്കുക. അഞ്ചാമത്തെയും ആറാമത്തെയും ക്വസ്റ്റ്യൻ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് മിസ്സിന് അയച്ചുതരാം, ഇന്ന് തന്നെ അയച്ചുതരാം. ഓക്കെ, ഇതുവരെ പറഞ്ഞ ഐഡിയ ഒന്നും വേണ്ട. നമ്മൾ ഇതുവരെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത
ഐഡിയസ് ഒന്നും വേണ്ട, പുതിയത് എന്തെങ്കിലും ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. എന്താ എഡ്വിൻ? എങ്ങനെ വേണമെങ്കിലും അയച്ചാ മതി, ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ എങ്ങനെ വേണമെങ്കിലും അയച്ചാ മതി. ഓക്കെ, ഏഞ്ചലിന് എന്താ? മിസ് ഇതിന്റെ ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടാക്കിയാ മതി, ആൻസർ ചെയ്യണ്ടേ? ആൻസർ കണ്ടുപിടിക്കണ്ട, ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനാണല്ലോ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ കണ്ടുപിടിക്കണ്ട. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം ഇവിടെ തീർന്നു ട്ടോ. 1:45 നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉണ്ടാക്ക, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ നോക്കിയിട്ട് എഴുതി വെക്കാട്ടോ. ഓക്കെ, ബൈ.